ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കനും മീനും ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു റൈസ് റെസിപ്പിയാണിത്. അതുപോലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സ് കൊടുത്തുവിടാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഈ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ ഇവിടുന്ന് ചൂടായി വരുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കടുക് ഇവിടെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 ചെറിയ ഉരുളൻ കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും നമ്മുടെ എരിവനുസരിച്ചൊക്കെ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഉരുളൻകിഴങ്ങ് അരിഞ്ഞെടുക്കുമ്പോൾ ഒരേ സൈസിൽ തന്നെ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്കിത് ഒരുപോലെ കുക്കായി അതുപോലെ ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ നമ്മളിതിവിടെ നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തീയൊന്ന് കുറച്ച് വെച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 3-4 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ച് കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും. ഇപ്പോൾ ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇവിടെ നല്ലപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേക്ക് ഇത് കുറച്ചും കൂടി ഒന്ന് റോസ്റ്റായി കിട്ടും. ഇപ്പോൾ ഇതിവിടെ നല്ലപോലെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് സവാളയാണ്. ഞാനിപ്പോൾ ഇവിടെ 1 സവാള നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ എരിവനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഈ ഉള്ളി ഒന്ന് സോഫ്റ്റായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും മറക്കല്ലേ. ഇപ്പോൾ ഉള്ളി ഇവിടെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്ത് ഈ ഉള്ളി ഒരു ചെറിയൊരു ഗോൾഡൻ കളറായി വരുന്നവരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ഉള്ളി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴായിരിക്കും നമ്മുടെ ഈ ഒരു റൈസ് റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റ് ഇടുന്നത്. ഉള്ളി ഇപ്പോൾ ഇവിടെ നല്ലപോലെ വഴണ്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഈ പൊടിയുടെ പച്ചമണമൊക്കെ ഇന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് തക്കാളിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഈ തക്കാളി നല്ലപോലെ ഒന്ന് വെന്തുടങ്ങി വരുന്നവർ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ആദ്യം നമ്മളിതൊന്ന് ഇളക്കിയ ശേഷം തീ ഒന്ന് കുറച്ച് വെച്ച് നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. തക്കാളി ഇപ്പോൾ ഇവിടെ നല്ലപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നല്ലൊരു ടേസ്റ്റിന് വേണ്ടി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലപോലെ തിളച്ച് നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ച് മാറ്റി ഈ ഒരു ബൗളിലേക്കൊന്ന് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് പൊട്ടറ്റോ കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് റൈസാണ്. നമുക്ക് ഏത് ടൈപ്പ് റൈസ് വേണമെങ്കിലും ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് ബസുമതി റൈസ് കുക്ക് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അത് നമുക്കിതിലെ കുറച്ച് ആദ്യം നമുക്കിതിന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിന് മുകളിലേക്ക് കുറച്ചുകൂടി ഗ്രേവി ഇട്ട് അതിന് മുകളിലേക്ക് കുറച്ചുകൂടി ഉരുളൻകിഴങ്ങ് വേവിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിന് മുകളിലേക്ക് കുറച്ച് ഗ്രേവിയും ബാക്കിയുള്ള പൊട്ടറ്റോ കുക്ക് ചെയ്തുകൂടി നമുക്കിതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തീ ഒന്ന് കുറച്ച് വെച്ച് 1/5 മിനിറ്റ് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം. ഇപ്പോൾ 1/5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. വേണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാവുന്നതാണ്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് നമ്മളിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള പൊട്ടറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.